എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പൻ അവനാണെങ്കിൽ അവന്റെ ക്ലൗൺസുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവൻ ഓരോരോ ബാറ്റിൽ ഫീൽഡിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കാറുകി അവളും അവളുടെ ടീംമേറ്റ്സും ചേർന്ന് ഇപ്പോൾ ഒരു വില്ലനുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ അവിടേക്ക് വരും. കുട്ടപ്പൻ ചോദിക്കും, ആ സീലിംഗ് ടീം അവരെവിടെ? അതിനവള് പറയും, അവരെല്ലാവരും ആ മെയിൻ ബാറ്റിൽ ഫീൽഡിലാണ്, ഇവിടെ ഞാനും കുറച്ച് ഷിനോബികളും മാത്രമേ ഉള്ളൂ. അപ്പോഴായിരിക്കും കാറുകി ഇപ്പൊ കുട്ടപ്പനെ ശ്രദ്ധിക്കുക. കുട്ടപ്പ, നീ ഇതെന്ത് വേഷത്തിലാ ഇവിടേക്ക് വന്നിരിക്കണേ? അതിന് കുട്ടപ്പൻ പറയും, ഇത് വേഷമൊന്നുമല്ല, എന്റെ നയൻ ടെയിൽ മോഡാണ്. ഇപ്പൊ എന്റെ പവറ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. കുട്ടപ്പൻ ചോദിക്കും, ഇവരൊക്കെ ആരാ? അതിനവള് പറയും, ആ നടുക്ക് നിൽക്കുന്നത് സാമുറായിയാണ്, റീആനിമേഷനിലൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരു സാമുറായി. കുട്ടപ്പൻ അപ്പോഴായിരിക്കും ആ സാമുറായിയെ അദ്ദേഹത്തെ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. കുട്ടപ്പൻ പറയും, ഇതാ ടാട്ടുമാക്കിയല്ലേ, ഇവനെങ്ങനെ ഇവിടേക്ക് എത്തി? അത് കേട്ടവൻ അവൻ ഷോക്കാവും. അവൻ പറയും, ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഞാൻ സാമുറായി ടീമിലുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ ആ ടീം വിട്ട് പുറത്തേക്ക് വന്നു. അവൻ കുട്ടപ്പനോട് ചോദിക്കും, നിനക്കെങ്ങനെ എന്നെ അറിയാം? അതിന് നറൂട്ടോ പറയും, ഞാനാണ് സാക്ഷാൽ നറൂട്ടോ ഉസുമാക്കി. അത് കേട്ട് അവൻ ഷോക്കാവും. നറൂട്ടോ, ഇത് നീയായിരുന്നോ? സത്യത്തില് നീ ഇത്രയും വളർന്നോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഹൊക്കാഗെ ആന്റി ഇപ്പൊ ഷിക്കമരു ടീമിന്റെ കൂടെ നറൂട്ടോയെ കൂടെ ആഡ് ചെയ്യും. അതിനുശേഷം അവർക്കിപ്പോ ഒരു സ്പെഷ്യൽ മിഷൻ കൊടുക്കുകയാണ്. ഹൊക്കാഗെ ആന്റി പറയും, ഒരാളെ കുറച്ച് പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ ഈ ഒരു പുതിയ ടീം, നിങ്ങൾ വേണം അദ്ദേഹത്തെ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാൻ. അദ്ദേഹത്തെ കണ്ടെത്തി തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് ചേർക്കുക എന്നതാണ് നിങ്ങളുടെ മിഷൻ. ഇത് ആക്ച്വലി ഒരു ബി റാങ്ക് മിഷനാണ്, പക്ഷെ ഫൈറ്റ് അത് കൂടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു എ റാങ്ക് മിഷനായി മാറാൻ നല്ല ചാൻസ് ഉണ്ട്. അത് കേട്ട് നമ്മുടെ ചെക്കൻ അവൻ ഭയങ്കര ഹാപ്പിയാവും. കാരണം കുട്ടപ്പന് അവൻ ഏറ്റവും റിസ്ക് ഉള്ള എ റാങ്ക് മിഷൻസ് അത് ചെയ്യാനാണ് ഒരുപാട് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ആൾക്കാര് അവരിപ്പോ ആ മിഷന് വേണ്ടി പുറത്തേക്ക് പോവും. അപ്പൊ അതേസമയം ഹൊക്കാഗെ ആന്റി ആളിപ്പോ അൻബു ബ്ലാക്ക് ഓപ്സിലുള്ള യാമുട്ടോ സെൻസായി അദ്ദേഹത്തെ കൂടെ മാൻഷനിലേക്ക് വിളിപ്പിക്കും. ഹൊക്കാഗെ ആന്റി പറയും, ഇതൊരു പക്ഷേ എ റാങ്ക് ആയിരിക്കില്ല, മറിച്ച് എസ് റാങ്ക് മിഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ നീയും അവരെ ഫോളോ ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ടുള്ള സർവേലൻസിന് അവരുടെ തൊട്ടു പിന്നാലെ തന്നെ നിന്റെ സപ്പോർട്ടും അവർക്ക് ഉണ്ടാവണം. പക്ഷെ നിന്റെ പ്രധാനപ്പെട്ട മിഷൻ അത് മറ്റൊന്നുമല്ല, ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഇന്റൽസ് അത് മുഴുവൻ ഗ്യാദർ ചെയ്യുക എന്നതാണ്. കട്ട് ചെയ്ത ദേദ്രയും സാസുരിയും അവർ രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ദേദ്ര പറയും, എനിക്കിതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല, ആൾക്കാരെ ഹോസ്റ്റേജായി തട്ടിക്കൊണ്ടുവരിക, കാശ് മോഷ്ടിക്കുക, ഇതൊന്നുമല്ല ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് സാസുരി പറയും, നമ്മുടെ മുൻപില് വേറെ ഓപ്ഷൻ ഇല്ല, ഓർഗനൈസേഷൻ എന്തു പറയുന്നോ അതനുസരിച്ച് മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ കഴിയൂ. അപ്പോഴായിരിക്കും ഹീഡനും കാഗസും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് വരിക. അവര് ദേദുരയോടും സാസുരിയോടും പറയും, നിങ്ങൾക്ക് ഇപ്പോ ഒരു പുതിയ മിഷൻ ഉണ്ട്, ഒരു ചെറിയ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുക. ഒരു വലിയ രാജ്യം ആ ഒരു ചെറിയ രാജ്യത്തെ കൈയടക്കാൻ ശ്രമിക്കുകയാണ്, ആ ഒരു മിഷനാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോകണം. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും, അവരിപ്പോ ആ ഒരു നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഷിക്കമരു പറയും, ഇത്തവണ ആദ്യം ഈ ഒരു മിഷനു വേണ്ടി ആദ്യം പ്രവർത്തിക്കുന്നത് ചോച്ചിയും നറൂട്ടോയും ആയിരിക്കും, ബാക്കി ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായി നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഷിക്കമരു പറയും, അവിടെ ഇപ്പോ ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് നൈസായിട്ട് ആ ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഗ്രാമത്തിലേക്ക് കയറി പറ്റാം. ചോദിച്ചിക്കാണെങ്കില് മത്സരം എന്ന് പറയുമ്പോ തന്നെ പേടി അവനായിട്ട് ആരംഭിക്കും. ഷിക്കമരു പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട മത്സരം തന്നെയാണ് തീറ്റ മത്സരം, നീ ആ മത്സരത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആരുടെ ശ്രദ്ധയിൽ പെടാതെ നിനക്ക് ആ ഗ്രാമത്തിലേക്ക് എത്താൻ കഴിയൂ. ചോദിച്ചിക്കാണെങ്കില് അത് കേട്ട് ഭയങ്കര ആവേശമാവും. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ആ സമയത്ത് ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് ഷിക്കമരു പറയും, ചോച്ചി അവൻ എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിക്കുന്ന സമയത്ത് നീ ആ എൻഗ്ലാഡിനെ കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം, അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് എൻഗ്ലാഡറായി മാറി നീ വേണം അവിടെ ഇരിക്കാൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ആ ഒരു ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെ ഒരുപാട് പേര് തീറ്റ മത്സരത്തിനായി അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കുട്ടപ്പനും നറൂട്ടോയും ചോച്ചിയും കുട്ടപ്പനും അവരും ഇപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഹായായിട്ട് നിൽക്കും. അടുത്ത ബെല്ല് മുഴങ്ങുമ്പോ ഇപ്പൊ തീറ്റ മത്സരം അത് ആരംഭിക്കും. കുട്ടപ്പനും ചോച്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ വാശിയോടുകൂടെ ഫുൾ
ഫുഡ് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഷിക്കമരു അവനിപ്പോ ഈനോയ്ക്ക് എൻഗ്ലാഡിനെ അവൻ അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അതൊരു ചെറിയ പയ്യനാണ്. അവനൊരു ചെയറിലിരുന്ന് ആ ബാറ്റില് അതങ്ങനെ ആസ്വദിച്ച് കാണുകയാണ്. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസൊക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കേണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനല് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ, നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ആ ചിന്നപ്പയ്യന്റെ തൊട്ടടുത്തായി ഒരു സാമുറായി സോൾജിയറിനെ കണ്ടോ, അവനാണ് ആ ചിന്നപ്പയ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവന്റെ സോൾജിയർ. അപ്പൊ അതേ സമയം ഗെയിമിന്റെ സെക്കൻഡ് റൗണ്ട് അത് സ്റ്റാർട്ട് ആവും. ഇവിടെ കുട്ടപ്പനാണെങ്കില് ഇപ്പൊ കിട്ടിയ ഫുഡ് അത് ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റാമൻ നൂഡിൽസ്. പക്ഷെ എന്താ, അവന്റെ വയറ് ഫുള്ള്, അതാ ബന്ന് കഴിച്ച് ഫില്ലായിട്ടിരിക്കുകയാണ്. കുട്ടപ്പനാണെങ്കില് കഴിക്കണോ എഴുന്നേറ്റ് ഓടണോ എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. കുട്ടപ്പന ആ നൂഡിൽസ് അത് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യും. അതിനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റും. ഞാൻ എന്ത് ചെയ്യും, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, പക്ഷെ ഇനിയും ഞാനിത് കഴിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. ഇവിടെ ചോദിച്ചിക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല, അവൻ കിട്ടിയ ഫുഡ് മുഴുവൻ വെട്ടി വിഴുങ്ങാണ്. ഇവിടെ ഫ്യൂഡല്ലാടിനാണെങ്കിൽ ആ ഗെയിമൊക്കെ കണ്ട് ഭയങ്കര ആവേശമായിട്ടിരിക്കുകയാണ്. അപ്പൊ അതേസമയം ഇവിടെ സാമുറായി അവർ ലാഡ്സുവിനോട് പറയും, ലാഡ്സു നീ ഗെയിം അത് കണ്ടത് മതി, എന്റെ പിന്നാലെ വാ, നിനക്കിപ്പോ ഞാൻ ട്രെയിനിങ് തരാൻ പോവാണ്. അതിനവൻ ചോദിക്കും, എല്ലാ ദിവസവും നമ്മൾ ട്രെയിനിങ് നടത്തുന്നതല്ലേ, ഇവിടെ ഇത്രയും നല്ലൊരു ഗെയിം നടക്കുകയാണ്, എനിക്കാണെങ്കിൽ ഈ ഗെയിം അത് ഒരുപാട് ഇഷ്ടമായി, ഇന്ന് ട്രെയിനിങ് വേണ്ട, ഞാൻ ഈ ഗെയിം കണ്ടോട്ടേം ചോദിക്കും. പക്ഷെ സാമുറായി ആളാണെങ്കിൽ അതിന് സമ്മതിക്കാതെ അവനെ കൂട്ടിക്കൊണ്ടു പോവും. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പൻ. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ആ ഗെയിമിൽ ഫെയിലായി. ചോദിച്ചി അടക്കം മൂന്ന് പേര്, മൂന്നേ മൂന്ന് പേരാണ് അവസാന റൗണ്ടിലേക്ക് ഇപ്പൊ സെലക്ട് ആയിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലാഡ്സും ആ സാമുറായും അവർ രണ്ടുപേരും ചേർന്ന് ഉഷാറായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സാമുറായി പറയും, ഇപ്പൊ നിന്റെ ഫൈറ്റ് അത് ശരിക്കും നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്, പക്ഷെ നീ ഇനിയും ട്രെയിനിങ് എടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ വാള് സാമുറായി തട്ടി താഴെയിടും. അവനാണെങ്കിൽ കൈക്ക് ഒരുപാട് വേദന എടുത്ത് അങ്ങനെ താഴെ ഇരിക്കും. അവൻ പറയും, ഞാൻ എന്തിനാ ഇങ്ങനെ ട്രെയിനിങ് എടുക്കുന്നത്, ഞാൻ ഓൾറെഡി ഒരു ഹോസ്റ്റേജ് ആണ്, സോ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ സാമുറായി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ വീണ്ടും വാളെടുത്ത് വീശും. അത് കണ്ട് പേടിച്ച് അവനിപ്പോ പുറകിലേക്ക് തെറിച്ചു വീഴും. അപ്പോഴായിരിക്കും പ്രിൻസസ് അവളിപ്പോ അവിടേക്ക് വരിക. പ്രിൻസസ് സാമുറായോട് പറയും, ചെറിയൊരു കുട്ടിക്ക് എങ്ങനെയാണോ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുക, ഇത് വളരെ ബാഡ് ആണെന്ന് പറയുമ്പോൾ സാമുറായി ആളൊന്നും മിണ്ടാതെ അവിടുന്ന് കടന്നു പോവും. അവളിപ്പോ അവനോട് ചോദിക്കും, നീ ഓക്കെ അല്ലേ? അതിനവൻ പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ വീണ്ടും ആ ഗെയിം കാണിക്കും. അടുത്ത ബെൽ സൗണ്ട് മുഴങ്ങും, ഉടനെ എല്ലാവരും ഇപ്പൊ മത്സരിക്കാനായിട്ട് തയ്യാറാവും. ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഏതോ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ അതേ സമയം ഈനോ അവളൊരു പ്രത്യേക ഭാഗത്തേക്ക് വന്ന് ഇപ്പൊ ലാഡ്സോ അവന്റെ മൈൻഡ് ഇപ്പൊ പതിയെ കൺട്രോൾ ചെയ്യും. ഉടനെ ലാഡ്സോ അവൻ എഴുന്നേറ്റ് നിൽക്കും. അവൻ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ബാത്റൂമിലേക്ക് നടക്കും. ലാഡ്സോ നടന്ന് നടന്ന് ഏതോ ഒരു റൂമിലേക്ക് കയറും. അപ്പൊ ഷിക്കമരു അവനിപ്പൊ ലാഡ്സുവിന് ഒരു ലെറ്റർ കൊടുക്കും. ആ സമയത്ത് ഈനോ അവളുടെ ചിപ്സു അത് ബ്രേക്ക് ചെയ്യും. ഷിക്കമരു പറയും, ഈ ഒരു ലെറ്റർ അത് നിനക്ക് നിന്റെ അച്ഛൻ തന്നു വിട്ടതാണ്, ഞാനും എന്റെ ഫ്രണ്ട്സും ഇവിടേക്ക് വന്നത് നിന്നെ രക്ഷപ്പെടുത്താനാണ്. കട്ട് ചെയ്ത ആ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെ ചോദിച്ചി അവൻ ജയിച്ചു കഴിഞ്ഞു. അപ്പോഴാണെങ്കിൽ നമ്മുടെ കുട്ടപ്പൻ അവനിപ്പോ ആ ചെക്കന്റെ വേഷത്തില് പ്രിൻസസിന്റെ തൊട്ടടുത്ത് വന്നിരിക്കും. ഇവിടെ ചോദിച്ചിയും ഒരപ്പാപ്പനും ഒരു പെണ്ണും അവര് മൂന്നുപേരും അവസാനത്തെ മത്സരത്തിനായി അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അടുത്ത ബെൽ സൗണ്ട് കേൾക്കും. ഉടനെ അവർ മൂന്നുപേരും ആവേശത്തിൽ ആ ഫുഡ് തിന്നുകൊണ്ടേയിരിക്കും. ഷിക്കമരുവിന് മനസ്സിലാവും, ഇങ്ങനെ പോയാൽ ചോച്ചി അവൻ ഉറപ്പായിട്ടും ഇതിൽ ജയിക്കും. ഉടനെ ഷിക്കമരു അവന്റെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ ചോച്ചിയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ചോച്ചിയെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ അവന്റെ കൈ അത് മൂവ് ചെയ്യാൻ കഴിയില്ല. അല്പസമയം കഴിയുമ്പോൾ ഷിക്കമരു ആ ജിപ്സു ബ്രേക്ക് ചെയ്യും. ആ അപ്പാപ്പൻ ആള് ഫസ്റ്റ് അടിക്കും. ചോച്ചി അവന് സെക്കൻഡ് പ്ലേസ് കിട്ടും. തേർഡ് പ്ലേസില് ആ ഒരു പെണ്ണും. അതിനുശേഷം ഇപ്പൊ ഓരോരുത്തർക്കായിട്ട് ഓരോ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങും. ഫസ്റ്റ് പൊസിഷൻ വന്ന ആ ഒരു അപ്പൂപ്പന് ഒരു വീട് കൊടുക്കും. രണ്ടാമതായിട്ട് ചോച്ചിക്ക് അവനൊരു വലിയ ബാസ്ക്കറ്റ് കൊടുക്കും. മൂന്നാം സ്ഥാനം കിട്ടിയ ആ ഒരു പെണ്ണിന് അവൾക്കാണെങ്കിൽ ഒരു ചെറിയ ബാസ്ക്കറ്റും കൊടുക്കും. ആക്ച്വലി ആ ഒരു വലിയ ബാസ്ക്കറ്റ് അതിലാണ് ലാഡ്സ് ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷിക്കമരു അവനെ കൺട്രോൾ ചെയ്ത്
ചോച്ചിക്ക് സെക്കൻഡ് പ്രൈസ് വാങ്ങിക്കൊടുത്തത്. കട്ട് ചെയ്താ പാവം നമ്മുടെ കുട്ടപ്പൻ. അവനങ്ങനെ വിശന്ന് വലഞ്ഞ് നിരാശനായിരിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.